അലഹമ്മില്ല വസലത്ത് വസ്സലാമില്ല അജ്മയിൻ സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ അസലമലൈക്കും വറഹമത്തുള്ള പഠിച്ച തമ്പുരാൻ നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ മക്കയിൽ വനിതോത്സവം നടക്കുകയാണ് കുറൈഷ് ഗോത്രത്തിലെ നാരിമാരുടെ ഉത്സവം അവിടെ അപ്പോൾ ഒരു യഹൂദൻ വന്നു എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു കുറേ വനിതകളെ നിങ്ങളിൽ ഒരു പ്രവാചകൻ വരാൻ പോകുന്നു ആർക്കെങ്കിലും അയാളുടെ സഹധർമ്മിണിയാകാൻ കഴിയുമെങ്കിൽ അതിന് ശ്രമിക്കുക അവർ യഹൂദനെ തെറ്റിദ്ധരിച്ചു അയാളെ ശകാരിച്ചു കല്ലെറിഞ്ഞു പക്ഷേ ഖദീജയുടെ മനസ്സിൽ ആ വാക്കുകൾ ആഞ്ഞു തറച്ചു സിറിയയിലെ കച്ചവടം കഴിഞ്ഞ് ഭൃത്യൻ മൈസറ തിരിച്ചെത്തി യാത്രാമധ്യേ മുഹമ്മദിൽ നിന്ന് ഉണ്ടായ അത്ഭുത അനുഭവങ്ങൾ ഖദീജയെ മൈസറ കേൾപ്പിച്ചു അവർ അത് ബന്ധുവും പണ്ഡിതനുമായ വറക്കത്തുബിൻ നൌഫലിനോട് പറഞ്ഞു ഖദീജ ഇത് സത്യമെങ്കിൽ മുഹമ്മദ് ഈ സമുദായത്തിൻ്റെ പ്രവാചകനാണ് ഞാൻ നേരത്തെ അന്വേഷിക്കുന്നുണ്ട് ഇത് അദ്ദേഹത്തിൻ്റെ ആഗമന കാലമാണ് എന്ന് വറക്ക പ്രതികരിച്ചു മുഹമ്മദ് സിറിയയിൽ നിന്ന് തിരിച്ചെത്തിയപ്പോൾ അദ്ദേഹത്തെ ഒരു മേഘക്കൂടെ പിന്തുടരുന്നത് ഹദീജ കണ്ടിരുന്നു ഹദീജ വിവാഹത്തിന് ആക്കം കൂട്ടി ആ ദാമ്പത്യം പതിനഞ്ച് വർഷം പിന്നിട്ടു നബി സല്ലാഹു അലഹു വസ്ലം ഹിറാഗുഹയിൽ ധ്യാനനിരതനായിരിക്കെ ജിബരിയിൽ മലക്ക് പ്രത്യക്ഷപ്പെട്ടു ഇക്കറ നീ വായിക്കുക ഭയന്നുപോയി അത് കേട്ട് ഹദീജലാഹു അൻഹ ആശ്വസിപ്പിച്ചു ആത്മധൈര്യം നൽകി ഒടുവിൽ വിവരമറിയാൻ അവർ വറക്കയുടെ അടുക്കലെത്തി അദ്ദേഹം പറഞ്ഞു ഇത് മൂസായുടെ മേൽ അള്ളാഹു അവതരിപ്പിച്ച നാമൂസ് ജിബ്രീൽ തന്നെ താങ്കളുടെ ആഗമനം എൻ്റെ യൗവന കാലത്തായിരുന്നെങ്കിൽ തീർച്ചയായും ഞാൻ താങ്കളോടൊപ്പം നിന്നേനെ സ്വന്തം ബന്ധുക്കൾ താങ്കളെ നാട്ടിൽ നിന്ന് പുറത്താക്കുമ്പോൾ ഞാൻ ജീവിച്ചിരുന്നെങ്കിൽ ഞാൻ താങ്കളെ പിന്തുണച്ചേനെ അപ്പോൾ പ്രവാചകൻ ചോദിച്ചു എൻ്റെ ബന്ധുക്കൾ എന്നെ പുറത്താക്കുമോ അതെ ഈ കാര്യവുമായി വന്ന ഒരാളും എതിർക്കപ്പെടാതിരുന്നിട്ടില്ല ഞാൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ താങ്കളെ ശക്തമായി പിന്തുണക്കും എന്നാൽ അധികം സാമസ്യാതെ വറക്ക മരണപ്പെട്ടുപോയി പ്രവാചകത്വം എന്നത് അള്ളാഹു തൻ്റെ ദാസന് നൽകുന്ന പരമോന്നതമായ പദവിയാണ് എന്നാൽ അവർ അംഗീകരിക്കപ്പെടൽ കടുത്ത വെല്ലുവിളിയാണ് സന്ദേശപ്രചരണത്തിന് നിരന്തരം തടസ്സങ്ങളുണ്ടാകും അതിനാൽ അള്ളാഹു നബിമാരുടെ ആഗമനത്തെപ്പറ്റി മുൻകൂട്ടി തന്നെ സുവിശേഷങ്ങൾ അറിയിച്ചിട്ടുണ്ട് പൂർവ മതങ്ങളും വേദങ്ങളുമൊക്കെ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലാഹു അലഹുസലമയുടെ ആഗമനത്തെക്കുറിച്ച് മുൻകൂട്ടി തന്നെ പ്രവചിച്ചത് കാണാം പേർഷ്യയിൽ എണ്ണായിരം വർഷം മുമ്പ് സൗരാഷ്ട്രർ സ്ഥാപിച്ച പാർസി മതഗ്രന്ഥം ദസാത്തിറിൽ ആറ് കാര്യങ്ങൾ പറയുന്നുണ്ട് ഒന്ന് പാർസി മതക്കാർ പിന്നീട് അധപ്പതിക്കും രണ്ട് അപ്പോൾ അറേബ്യയിൽ ഒരു പ്രവാചകൻ ജനിക്കും മൂന്ന് അവർ പേർഷ്യക്കാരെ കീഴടക്കും നാല് കബാലയത്തെ ബഹുദൈവാരാധനയിൽ നിന്ന് ശുദ്ധീകരിക്കും അഞ്ച് ജനം കബയെ അഭിമുഖീകരിച്ച് പ്രാർത്ഥിക്കും ആറ് ബുദ്ധിമാന്മാർ ആ പ്രവാചകനെ പിൻപറ്റും ഹിന്ദുമത പുരാണങ്ങളിൽ പ്രസിദ്ധം വ്യാസമുനിയുടെ ഭവിഷ്യൽ പുരാണമാണ് ഭവിഷ്യൽ പുരാണത്തിൽ പ്രവാചകനെപ്പറ്റി പത്ത് ലക്ഷണങ്ങൾ പറയുന്നുണ്ട് ഒന്ന് നബിയുടെ പേർ മഹമ്മദ് രണ്ട് അദ്ദേഹം ലോകഗുരുവായിരിക്കും മൂന്ന് ഭാരതീയനല്ല വിദേശി നാല് മരുഭൂവാസി അഞ്ച് അദ്ദേഹവും അനുയായികളും ചേലാകർമ്മം ചെയ്തിരിക്കും ആറ് താടി വളർത്തും കുടുമ ഉപേക്ഷിക്കും ഏഴ് പ്രാർത്ഥിക്കാൻ ഉച്ചത്തിൽ ഉദ്ഘോഷിക്കും ബാങ്ക് വിളിക്കും എട്ട് അസത്യത്തിനും അനീതിക്കുമെതിരെ സമരം നടത്തും ഒമ്പത് മാംസം ഭക്ഷിക്കും പന്നിമാംസം ഒഴികെ പത്ത് അവർ മുസ്ലിം എന്ന് അറിയപ്പെടും പ്രവാചകനെക്കുറിച്ച് എത്ര കൃത്യമായ ലക്ഷണങ്ങളാണ് വ്യാസമുനിയുടെ ഭവിഷ്യൽ പുരാണത്തിൽ ഉള്ളത് എന്ന് ആലോചിച്ചു നോക്കൂ ബൈബിൾ പഴയ നിയമത്തിൽ പാറാനിലെ ജ്യോതിസ് എന്ന് പ്രവാചകനെ വിശേഷിപ്പിക്കുന്നുണ്ട് പാറാൻ എന്നാൽ മക്ക എന്നാണ് ഉദ്ദേശം പാറാനിൽ നിന്ന് അഥവാ മക്കയിൽ നിന്ന് പുറത്താക്കപ്പെടുന്ന പ്രവാചകൻ പതിനായിരം വിശുദ്ധരോടുകൂടി പുനഃപ്രവേശിക്കും എന്ന് പഴയ നിയമത്തിൽ പറയുന്നു അഥവാ മക്ക വിജയ സംഭവമാണ് അവിടെ ഉദ്ദേശിക്കപ്പെടുന്നത് എന്ന് കാണാം അഗ്നിമയമായൊരു പ്രമാണം കൊണ്ടുവരും അഥവാ വിശുദ്ധ ഖുർആാൻ പ്രകാശം പരത്തുന്ന ഗ്രന്ഥം എന്നാണ് ഉദ്ദേശിക്കുന്നത് യേശുവിൻ്റെ വാക്കുകൾ ശ്രദ്ധിക്കൂ ഞാൻ ഒരു സത്യം പറയുന്നു ഞാൻ പോകുന്നത് നിങ്ങളുടെ നന്മയ്ക്കാണ് ഞാൻ പോകുന്നില്ലെങ്കിൽ സഹായകൻ നിങ്ങളുടെ അടുക്കൽ വരില്ല സഹായകൻ എന്നതുകൊണ്ട് പ്രവാചകനാണ് ഉദ്ദേശിക്കപ്പെടുന്നത് എന്ന് കാണാം യേശുവിൻ്റെ അപ്പോസ്തലന്മാരിലൊരാളും ഏകദൈവ പ്രബോധകനുമായ ഭർണബാസിൻ്റെ സുവിശേഷം വായിച്ചു നോക്കൂ ആദം തൻ്റെ ഇരുപാദങ്ങളിൽ നിവർന്നു നിന്നപ്പോൾ അന്തരീക്ഷത്തിൽ സൂര്യനെപ്പോലെ പ്രകാശിക്കുന്ന ഒരു ലിഖിതം കണ്ടു യഹോവയല്ലാതെ ദൈവമില്ല മുഹമ്മദ് യഹോവയുടെ ദൂതൻ എന്നാണ് അതിൽ രേഖപ്പെട്ടത് മൂസാ നബിയോട് യഹോവ അഥവാ അള്ളാഹു അരുളുന്നുണ്ട് നിന്നെപ്പോലെ ഒരു പ്രവാചകനെ ഞാൻ അവർക്ക് അവരുടെ സഹോദരന്മാരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽപ്പിക്കും ആവർത്തന പുസ്തകത്തിൽ ബൈബിളിൽ ഇങ്ങനെ വായിക്കാം അവിടെ അവർ എന്നതുകൊണ്ട് ഇസ്മായിൽ വംശമാണ് ഉദ്ദേശിക്കപ്പെട്ടത് എന്നാൽ പിന്നീടത് മറച്ചുവെക്കപ്പെടുകയും ദുർവ്യാഖ്യാനിക്കപ്പെടുകയും ചെയ്തതായി കാണാം എന്നാൽ പ്രവാചകൻ ആഗതമാകുന്ന ആ കാലഘട്ടത്തിലെ ക്രൈസ്തവ പുരോഹിതരൊക്കെയും ഇങ്ങനെയൊരു പ്രവാചകൻ്റെ ആഗമനത്തെ പ്രതീക്ഷയോടെ കാത്തിരുന്നിട്ടുണ്ട് തിരുനബിയുടെ പന്ത്രണ്ടാം വയസ്സിൽ പിതാമഹൻ അബ്ദുൽ മുത്തലിബിൻ്റെ വിയോഗത്തിൽ ദുഃഖിതനായ നബിയെ പിതൃവ്യൻ അബൂ താലിബ് സിറിയയിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് ബുസ്ര നഗരത്തിൽ ബഹീറ എന്ന ക്രൈസ്തവ പണ്ഡിതൻ്റെ മഠത്തിന് സമീപം അവർ എത്തിച്ചേരുന്നു അന്ന് ആ പുരോഹിതൻ അസാധാരണമായ ഒരു സദ്യയൊരുക്കി കുറച്ചു നാളായി അദ്ദേഹം അറേബ്യൻ യാത്രാ സംഘങ്ങളെ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അതിനിടെ ഒരു യാത്രാ സംഘത്തിൻ്റെ തലമുകളിൽ ഒരു മേഘം പിന്തുടരുന്നതായിട്ട് അദ്ദേഹം കണ്ടു ഒരു കുട്ടിയുടെ തലയ്ക്ക് മുകളിൽ പ്രത്യേകമായ ഒരു തണൽ എല്ലാവരും സദ്യയ്ക്ക് വരൂ എന്ന് പറഞ്ഞ് സംഘത്തെ ബഹീറ തൻ്റെ താമസസ്ഥലത്തേക്ക് ക്ഷണിച്ചു പക്ഷേ ബഹീറ എന്ന പുരോഹിതൻ പ്രതീക്ഷിച്ച ആ വ്യക്തിയെ മാത്രം കാണാനില്ല ഒടുവിൽ അദ്ദേഹം ചോദിച്ചു ഇനി ആരെങ്കിലുമുണ്ടോ ആ ഒരു കുട്ടിയുണ്ട് വാഹനങ്ങൾക്ക് കാവൽ നിൽക്കുകയാണ് അവൻ അവനെ വിളിക്കൂ അവനും ഭക്ഷണം കഴിക്കട്ടെ എന്നിട്ട് ആ കുട്ടിയായ പ്രവാചകനെ വിളിച്ച് ബഹീറ അടയാളങ്ങൾ പരിശോധിച്ചു മുഹമ്മദ് എന്ന കുട്ടിയോട് ബഹീറ എന്ന പുരോഹിതൻ ചോദിച്ചു ലാത്ത ഉസ്സ എന്നീ വിഗ്രഹങ്ങളുടെ പേരിൽ ഞാൻ സംസാരിച്ചു തുടങ്ങട്ടെ അപ്പോൾ കുട്ടി പറഞ്ഞു വേണ്ട അള്ളാഹുവിൻ്റെ പേരിൽ സംസാരിക്കൂ അദ്ദേഹം പലതും ചോദിച്ചു പ്രവാചക മുദ്ര പരിശോധിച്ചു ഇരുചുമലുകൾക്കിടയിൽ ചുംബിച്ചു എന്നിട്ട് ആരുടെ മകനാണ് എന്ന് ചോദിച്ചു അപ്പോൾ അബൂ താലിബ് പറഞ്ഞു എൻ്റെ മകനാണ് ആ സമയത്ത് പുരോഹിതൻ മറുപടി പറയാണ് അല്ലല്ലോ അവൻ അനാഥനായിരിക്കണമല്ലോ അപ്പോൾ അബൂ താലിബ് കഥയെല്ലാം പറഞ്ഞുകൊടുത്തു ഉടൻ നാട്ടിലേക്ക് തിരിക്കോ യഹൂദരിൽ നിന്ന് ഈ കുട്ടിയെ സംരക്ഷിക്കൂ സത്യമറിഞ്ഞാൽ ഒരുപക്ഷെ അവർ ഇവനെ ഉപദ്രവിച്ചേക്കും കച്ചവടം കഴിഞ്ഞ് ഉടൻ അബൂ താലിബ് കുട്ടിയുമായിട്ട് മക്കയിലേക്ക് തിരിച്ചുപോയി ഇതെല്ലാം ആ ക്രൈസ്തവ പുരോഹിതൻ വേദത്തിൽ നിന്ന് തിരിച്ചറിഞ്ഞ വസ്തുതകളുടെ അടിസ്ഥാനത്തിലാണ് അബൂ താലിബും മനസ്സിലാക്കുന്നത് ഖുർആാനിൽ സൂറത്തുസഫ് ആറാം വചനത്തിൽ ഇങ്ങനെ കാണാം ഐസ അലിഹിസലാം ഇസ്രയേലിലൂടെ പറയുന്നു ഞാൻ നിങ്ങളിലേക്കുള്ള ദൈവദൂതനാണ് ഞാൻ തൗറാത്തിലുള്ളതിനെ സത്യപ്പെടുത്തുന്നവനാണ് മാത്രമല്ല വ മുബിറംബി റസൂലിൻ യക്തിമി പാഴ്തി എനിക്ക് ശേഷം ആഗതനാകാൻ പോകുന്ന ഒരു പ്രവാചകനെക്കുറിച്ച് സന്തോഷവാർത്ത അറിയിക്കുന്നവനുമാണ് ഇസ്മുഹു അഹ്മദ് അവൻ്റെ നാമം അഹ്മദ് എന്നാണ് ഇങ്ങനെ ഈസഅ അലൈഹി മുഹമ്മദ് നബി സല്ലാഹുലി വസമയെക്കുറിച്ച് മുൻകൂട്ടി തന്നെ ഇസ്രയേല്യരോട് സുവിശേഷം അറിയിച്ചതിനെക്കുറിച്ച് ഖുർആൻ എടുത്തു പറയുന്നുണ്ട് എന്നിട്ടും ആലോചിച്ചു നോക്കൂ ലോകത്തിന് തന്നെ അനുഗ്രഹമായിട്ട് മുഴുവൻ മനുഷ്യരെയും നന്മയിലേക്കും സ്വർഗത്തിലേക്കും വഴി നടത്തുവാനായിട്ട് നിയോഗിതനായ അന്ത്യപ്രവാചകൻ എല്ലാ വേദഗ്രന്ഥങ്ങളും മുൻകൂട്ടി തന്നെ സുവിശേഷം അറിയിച്ചിട്ടുള്ള അന്ത്യപ്രവാചകൻ ഈ പ്രവാചകനെ സമൂഹത്തിന് പരിചയപ്പെടുത്തി കൊടുക്കുന്ന കാര്യത്തിൽ നമ്മൾ വിജയിച്ചുവോ ഇല്ലയോ ആലോചിച്ച് നോക്കൂ ൂ ഈ പ്രവാചകൻ നിങ്ങളുടേത് കൂടിയാണ് എന്ന് ഈ ലോകത്തോട് വിളിച്ചു പറയാൻ നമ്മൾ ബാധ്യസ്ഥരല്ലേ ലോകം കാത്തിരുന്ന ഈ പ്രവാചകനെ ഓരോ മതവിഭാഗവും അവരവരുടെ വേദഗ്രന്ഥങ്ങളിലൂടെ കണ്ടെത്തട്ടെ അതിനായുള്ള അന്വേഷണങ്ങൾക്ക് പ്രചോദനം നൽകുവാൻ തീർച്ചയായും നമുക്ക് സാധിക്കേണ്ടിയിരിക്കുന്നു പ്രവാചകൻ ലോകത്ത് അനുകൂലമായും പ്രതികൂലമായും ഏറ്റവും സജീവമായി ചർച്ച ചെയ്യപ്പെടുന്ന ഈ കാലത്ത് നാം വീണ്ടും വിളിച്ചു പറയേണ്ടിയിരിക്കുന്നു നോക്കൂ ഈ പ്രവാചകൻ നിങ്ങളുടേത് കൂടിയാണ് നിങ്ങളുടേത് കൂടിയാണ് പ്രവാചക മാതൃക പിന്തുടരുവാൻ ആ മാതൃക ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുവാൻ ആ മാതൃക ലോകത്തിനുമുമ്പിൽ പരിചയപ്പെടുത്തുവാൻ നമുക്കെല്ലാം പഠിച്ചതമ്പുരാൻ തൗഫീഖ് നൽകുമാറാവട്ടെ പഠിച്ചവനെ ഞങ്ങളുടെ എല്ലാ സതുദ്ദേശങ്ങളും സഫലീകരിച്ച് തരണമെന്ന എല്ലാ പരീക്ഷണങ്ങളെയും അതിജീവിക്കാനുള്ള കരുത്ത് നൽകി അനുഗ്രഹിക്കണേ റബ്ബെ റബ്ബന് തക്കബൽ മിന്നെ ഇന്നക്കെ അന്ത സമീലിം വ തുബാലിന് ഇന്നക്കെ അന്ത തവബുറഹീം വ ആഹിറുദ് അനിൽ അലമദുൽ റബ്ബിലാലമീൻ അസ്ലാമലൈക്കും വറഹമുല്ല